ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അനാട്ടമിയിലെ അപ്പർ ലിംബിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റത്തെ പറ്റി പഠിക്കുകയായിരുന്നു അല്ലേ. നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഹാർട്ടിൽ നിന്ന് അയോർട്ട, അയോർട്ടയ്ക്ക് മൂന്ന് പാർട്സ്, അസെൻഡിങ് അയോർട്ട, ആർച്ച് ഓഫ് അയോർട്ട, ഡിസെൻഡിങ് അയോർട്ട. ഇതിൽ ആർച്ച് ഓഫ് അയോർട്ടയിൽ നിന്നുള്ള ബ്രാഞ്ച് ആയിരുന്നു ബ്രാക്കിയോസിഫാലിക് ആർട്ടറി. ബ്രാക്കിയോസിഫാലിക് ആർട്ടറിക്ക് രണ്ട് ബ്രാഞ്ചസ്, ഒന്ന് കോമൺ കരോട്ടഡ് ആർട്ടറി, രണ്ട് നമ്മുടെ സബ്ക്ലേവിൻ ആർട്ടറി അല്ലേ. അപ്പോൾ ഈ സബ്ക്ലേവിൻ ആർട്ടറി നമ്മുടെ ഫസ്റ്റ് റിബ് വരെയാണ് നമ്മളിതിനെ സബ്ക്ലേവിൻ ആർട്ടറി എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് റിബിൻ്റെ ലേറ്ററൽ ബോർഡർ ഓഫ് അവർ ഫസ്റ്റ് റിബ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സബ്ക്ലേവിൻ ആർട്ടറിയെ വിളിക്കുന്ന പേരാണ് ആക്സിലറി ആർട്ടറി. കാരണം ഇത് നമ്മുടെ ആക്സിലറി റീജിയനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ സബ്ക്ലേവിൻ ആർട്ടറി ആക്സിലറി റീജിയനിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പേരായിരുന്നു ആക്സിലറി ആർട്ടറി. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആക്സിലറി ആർട്ടറിയും അതിൻ്റെ ബ്രാഞ്ചസിനെയും പറ്റിയാണ്. ഇനി ഈ ആക്സിലറി ആർട്ടറി ഏതുവരെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ടിറിസ് മൈനർ മസിലിൻ്റെ ലോവർ ബോർഡർ വരെയാണ് ആക്സിലറി ആർട്ടറി ഉള്ളത്. അപ്പോൾ നമ്മുടെ ടിറിസ് മൈനർ മസിൽ ഏകദേശം ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ഈ ടിറിസ് മൈനർ മസിലിൻ്റെ ലോവർ ബോർഡർ കഴിഞ്ഞാൽ നമ്മുടെ ആക്സിലറി ആർട്ടറിയെ വിളിക്കുന്ന പേരാണ് ബ്രാക്കിയൽ ആർട്ടറി. എന്താ അതിൻ്റെ കാരണം? കാരണം അത് പിന്നെ ബ്രാക്കിയൽ റീജിയനിലേക്ക് കടക്കുകയാണ് അല്ലേ. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആക്സിലറി ആർട്ടറി അതുപോലെ ഇതിൻ്റെ ബ്രാഞ്ചസിനെയും പറ്റിയാണ്. സോ ആക്സിലറി ആർട്ടറി പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അറിയണം എന്താണ് ആക്സില. ആക്സില റീജിയനിലേക്ക് സബ്ക്ലേവിൻ ആർട്ടറി കടക്കുമ്പോഴാണല്ലോ ആക്സിലറി ആർട്ടറി എന്ന് വിളിക്കുന്നത്. സോ എന്താണ് ആക്സില എന്ന് പറയുന്നത്? ആക്സിലയുടെ മറ്റൊരു പേരാണ് ആംപിറ്റ് എന്ന് പറയുന്നത്. സോ ആക്സില ഈസ് എൻ അനാട്ടമിക്കൽ റീജിയൻ അണ്ടർ അവർ ഷോൾഡർ ജോയിൻറ്റ് വെയർ അവർ ആം കണക്ട്സ് ടു അവർ ഷോൾഡർ. നമ്മുടെ ആം നമ്മുടെ ഷോൾഡറിനോട് കണക്റ്റ് ചെയ്യുന്ന ഷോൾഡർ ജോയിൻറ്റ്, ഇതിൻ്റെ അടിഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സില എന്ന് പറയുന്നത്. ഏകദേശം എന്താ ഈ ഭാഗത്തെയാണ് നമ്മൾ ആക്സില എന്ന് വിളിക്കുന്നത്, ആക്സില. സോ ഈ ആക്സിലയിലേക്ക് നമ്മുടെ സബ്ക്ലേവിൻ ആർട്ടറി കടക്കുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? ആക്സിലറി ആർട്ടറി ആയിട്ട് മാറുന്നു. സോ ഇനി അടുത്ത പോയിൻ്റ്, ആക്സിലറി ആർട്ടറി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സോ ലേറ്ററൽ ബോർഡർ ഓഫ് ഫസ്റ്റ് റിബ് കഴിയുമ്പോഴാണ് ആക്സിലറി ആർട്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെയാണ് എൻഡ് ചെയ്യുന്നത്? ടിൽ ലോവർ ബോർഡർ ഓഫ് ടിറിസ് മൈനർ മസിൽ. ടിറിസ് മൈനർ മസിലിൻ്റെ ഹ്യൂമറസിൽ കണക്ട് ചെയ്യുന്ന ടിറിസ് മൈനർ മസിലിൻ്റെ ലോവർ ബോർഡർ വരെയാണ് ആക്സിലറി ആർട്ടറി ഉള്ളത്. സോ ഇനി നമുക്ക് ആക്സിലറി ആർട്ടറി നമുക്കൊന്ന് വരയ്ക്കാം. അതിൻ്റെ ഓരോ പാർട്സും ഓരോ ബ്രാഞ്ചസൊക്കെ നമുക്ക് വരയ്ക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ പിക്ചേഴ്സ് കാണാം. സോ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പെക്ടറാലിസ് മേജർ പെക്ടറാലിസ് മൈനർ മസിലിനെ പറ്റി പഠിപ്പിച്ചിരുന്നു അല്ലേ. സോ പെക്ടറാലിസ് മേജർ ആൻഡ് പെക്ടറാലിസ് മൈനർ മസിൽ എന്താണ്? നമ്മുടെ ചെസ്റ്റ് റീജിയനിൽ കാണപ്പെടുന്ന ഒരു ഇമ്പോർട്ടൻ്റ് മസിലാണ് പെക്ടറാലിസ് മേജർ മസിൽ. ഈ പെക്ടറാലിസ് മേജർ മസിലിനെ നമ്മൾ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കാണപ്പെടുന്നതാണ് പെക്ടറാലിസ് മൈനർ മസിൽ. ഈ പെക്ടറാലിസ് മൈനർ മസിലും അതുപോലെ തന്നെ നമ്മുടെ ആക്സിലറി ആർട്ടറിയും തമ്മിൽ ഒരു കണക്ഷനുണ്ട്. എന്താണല്ലേ? അതായത് നമ്മുടെ പെക്ടറാലിസ് മൈനർ മസിലിൻ്റെ അടിയിലൂടെയാണ് നമ്മുടെ ആക്സിലറി ആർട്ടറി പാസ് ചെയ്യുന്നത്. ഓക്കെ, അത് ആക്സിലറി ആർട്ടറി എവിടെ കൂടെ പാസ് ചെയ്യുന്നത്? നമ്മൾ പെക്ടറാലിസ് മൈനർ മസിലിൻ്റെ അടിയിലൂടെയാണ്. സോ ആക്സിലറി ആർട്ടറി നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ബേസ്ഡ് അപ്പോൾ നമ്മുടെ നമ്മുടെ പെക്ടറാലിസ് മൈനർ മസിൽ. പെക്ടറാലിസ് മൈനർ മസിലിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ആക്സിലറി ആർട്ടറിയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണം പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി. സോ ഇതാണ് നമ്മുടെ പെക്ടറാലിസ് മൈനർ മസിൽ. ഇതാണ് നമ്മുടെ പെക്ടറാലിസ് മൈനർ മസിൽ. സോ ഈ പെക്ടറാലിസ് മൈനർ മസിലിൻ്റെ അടിയിലൂടെയാണ് ആര് പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു? നമ്മുടെ ആക്സിലറി ആർട്ടറി പാസ് ചെയ്യുന്നത് അല്ലേ. ആക്സിലറി ആർട്ടറി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ ലേറ്ററൽ ബോർഡർ ഓഫ് ഫസ്റ്റ് റിബ് അല്ലേ. ലേറ്ററൽ ബോർഡർ ഓഫ് ഫസ്റ്റ് റിബ് കഴിയുമ്പോഴാണ് നമ്മുടെ ആക്സിലറി ആർട്ടറി വരുന്നത്. ഏതുവരെയാണുള്ളത്? ടിറിസ് മൈനർ മസിൽ വരെയാണ്, അതിൻ്റെ ലോവർ ബോർഡർ വരെയാണ് ഉള്ളത്. സോ ഇതാണ് നമ്മുടെ പെക്ടറാലിസ് മൈനർ മസിൽ.
മൈനർ മസിൽ. ഓക്കെ, ഈ പെക്ട്രാലിസ് മൈനർ മസിലിനെ ബേസ് ചെയ്തുകൊണ്ട് ആക്സിലറി ആർട്ടറി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാണ്. പെക്ട്രാലിസ് മൈനർ മസിൽ വരെയുള്ള ആക്സിലറി ആർട്ടറിയുടെ ഭാഗത്തിനെ നമ്മൾ വിളിക്കും ഫസ്റ്റ് പാർട്ട്. സോ ദിസ് ഈസ് ഫസ്റ്റ് പാർട്ട് ഓഫ് ആക്സിലറി ആർട്ടറി. ദെൻ പെക്ട്രാലിസ് മൈനർ മസിലിൻ്റെ അടിയിലുള്ള ഭാഗത്തിനെ നമ്മൾ വിളിക്കും സെക്കൻഡ് പാർട്ട്. എന്താണ് സെക്കൻഡ് പാർട്ട് ഓഫ് പെക്ട്രാലിസ്? സെക്കൻഡ് പാർട്ട് ഓഫ് ആക്സിലറി ആർട്ടറി. ദെൻ ഈ പെക്ട്രാലിസ് മൈനർ മസിലിന് ശേഷമുള്ള ആക്സിലറി ആർട്ടറിയുടെ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തേർഡ് പാർട്ട്. ഓക്കെ, തേർഡ് പാർട്ട്. അങ്ങനെ നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ മൂന്നായിട്ട് നമ്മുടെ ആക്സിലറി ആർട്ടറിയെ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി ഈ ഫസ്റ്റ് പാർട്ടിൽ നിന്നും സെക്കൻഡ് പാർട്ടിൽ നിന്നും തേർഡ് പാർട്ടിൽ നിന്നും വരുന്ന ബ്രാഞ്ചസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഫസ്റ്റ് പാർട്ട് ഓഫ് ആക്സിലറി ആർട്ടറിയിൽ നിന്ന് ഒരു ബ്രാഞ്ചാണ് വരുന്നത്, സെക്കൻഡ് പാർട്ടിൽ നിന്ന് രണ്ട് ബ്രാഞ്ചാണ് വരുന്നത്, തേർഡ് പാർട്ടിൽ നിന്ന് മൂന്ന് ബ്രാഞ്ചസ് ആണ് വരുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ഒന്ന്, സെക്കൻഡ് പാർട്ടിൽ നിന്ന് രണ്ട്, തേർഡ് പാർട്ടിൽ നിന്ന് മൂന്ന് ബ്രാഞ്ചസ്. ഓക്കെ, നമുക്ക് ഓരോരുത്തരായിട്ട് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് പാർട്ടിൽ നിന്ന് വരുന്ന ഒരേ ഒരു ബ്രാഞ്ചാണ് സുപ്പീരിയർ തൊറാസിക് ആർട്ടറി. സുപ്പീരിയർ തൊറാസിക് ആർട്ടറി. ഓക്കെ, ആരാണ് സുപ്പീരിയർ തൊറാസിക് ആർട്ടറി? അപ്പോൾ ഇനി ഈ സുപ്പീരിയർ തൊറാസിക് ആർട്ടറി ആർക്കൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത്? സുപ്പീരിയർ തൊറാസിക് ആർട്ടറി സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ പെക്ടറാലിസ് മേജർ ആൻഡ് പെക്ടറാലിസ് മൈനർ മസിൽ, അതുപോലെ സെറേറ്റസ് ആൻറ്റീരിയർ മസിൽ, അതുപോലെ സബ്ക്ലേവിയസ് മസിൽ, അതുപോലെ നമ്മുടെ ആദ്യത്തെ രണ്ട് ഇൻ്റർകോസ്റ്റൽ മസിൽ, ഫസ്റ്റ് ടു ഇൻ്റർകോസ്റ്റൽ അത് മസിൽസിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തൊറാസിക് വാളിൻ്റെ സ്കിൻ ഓഫ് തൊറാസിക് വാൾ. അപ്പോൾ ഇത്രയും ആൾക്കാർക്കാണ് നമ്മുടെ സുപ്പീരിയർ തൊറാസിക് ആർട്ടറി സപ്ലൈ ചെയ്യുന്നത്. ദെൻ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ഒരേ ഒരു ബ്രാഞ്ച് ആയിരുന്നു, ആരാണ് സുപ്പീരിയർ തൊറാസിക് ആർട്ടറി. ദെൻ നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണ്. സെക്കൻഡ് പാർട്ട് എവിടെയാണ്? പെക്ട്രാലിസ് മൈനർ മസിലിൻ്റെ അടിയിലാണ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് രണ്ട് ബ്രാഞ്ചസ് ആണ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ബ്രാഞ്ചാണ് തൊറാക്കോ അക്രോമൽ ട്രങ്ക്. തൊറാക്കോ അക്രോമൽ ട്രങ്ക്. ഈ തൊറാക്കോ അക്രോമൽ ട്രങ്കിന് നാല് ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ, എളുപ്പമാണ്, നാല് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി എ പി സി ഡി എന്ന് പറഞ്ഞാൽ അക്രോമിയൻ. അപ്പോൾ അതായത് നമ്മുടെ അക്രോമയോൺ പാർട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് അക്രോമിയൽ ബ്രാഞ്ച്. രണ്ടാമത്തത് പെക്ടറൽ റീജിയനിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് പെക്ടറൽ ബ്രാഞ്ച്. മൂന്നാമത്തെ ക്ലാവിക്കുലാർ ബ്രാഞ്ചാണ്, ദാറ്റ് ഈസ് നമ്മുടെ ക്ലാവിക്കുലാർ റീജിയനിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ക്ലാവിക്കുലാർ ബ്രാഞ്ച്. നാലാമത്തെ ഡെൽറ്റോയിഡ് ബ്രാഞ്ച്, നമ്മുടെ ഡെൽറ്റോയിഡ് പാർട്ടിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ഡെൽറ്റോയിഡ് ബ്രാഞ്ച്. അപ്പോൾ ഇതൊക്കെ ആരുടെ ബ്രാഞ്ചസാണ്? ടാറ്റ്, ദാറ്റ് ഈസ് തൊറാക്കോ അക്രോമിയൽ ട്രങ്ക്. ഈ തൊറാക്കോ അക്രോമിയൽ ട്രങ്ക് ഈസ് വൺ ഓഫ് ദ ബ്രാഞ്ചസ് ഓഫ് സെക്കൻഡ് പാർട്ട് ഓഫ് ആക്സിലറി ആർട്ടറി. അപ്പോൾ ആക്സിലറി ആർട്ടറിയുടെ സെക്കൻഡ് പാർട്ടിന് രണ്ട് ബ്രാഞ്ചസ് ഉണ്ടെന്ന് പഠിച്ചല്ലേ. സോ രണ്ടാമത്തെ ബ്രാഞ്ചാണ് നമ്മുടെ ലേറ്ററൽ തൊറാസിക് ആർട്ടറി. സോ ഇനി ലേറ്ററൽ തൊറാസിക് ആർട്ടറി ആർക്കൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത്? സി പെക്ടറാലിസ് മേജർ, പെക്ടറാലിസ് മൈനർ മസിൽ, അതുപോലെ നമ്മുടെ സെറേറ്റസ് ആൻറ്റീരിയർ മസിൽ, അതുപോലെ സബ്സ്കേപ്പുലാർ മസിൽ, അതുപോലെ ഇത് നമ്മുടെ ലിംഫ് നോഡ്സ്, ആക്സിലറി ലിംഫ് നോഡ്സിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആക്സിലറി ലിംഫ് നോഡ്സിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. അവസാനമായിട്ട് ഇത് ബ്രെസ്റ്റിനും സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, മെമ്മറി ഗ്ലാൻഡ് അല്ലെങ്കിൽ ബ്രെസ്റ്റിനും സപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ബ്രെസ്റ്റിന് അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി ഗ്ലാൻഡിന് സപ്ലൈ ചെയ്യുന്ന ഒരു മെയിൻ ആർട്ടറിയാണ് ഇൻറ്റേണൽ തൊറാസിക് ആർട്ടറി. ഈ ഇൻറ്റേണൽ തൊറാസിക് ആർട്ടറി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ചോയ്സ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ലേറ്ററൽ തൊറാസിക് ആർട്ടറി. അപ്പോൾ നമ്മുടെ ലേറ്ററൽ തൊറാസിക് ആർട്ടറി സപ്ലൈ ചെയ്യുന്ന ഇത്രയും ആൾക്കാർക്കാണ്. സോ അങ്ങനെ നമ്മൾ സെക്കൻഡ് പാർട്ട് പഠിച്ചല്ലേ. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ പെക്ടറാലിസ് മൈനർ മസിലിൻ്റെ
അടി അടിഭാഗത്തിലൂടെ പോകുന്ന ആക്സിലറി ആർട്ടറിയുടെ ഭാഗമാണ്. അവിടെ നിന്ന് രണ്ട് ബ്രാഞ്ചസ് ഉണ്ട് അല്ലേ, ആരൊക്കെ? തൊറാക്കോ അക്രോമിയൽ ട്രങ്കും അതുപോലെ ലേറ്ററൽ തൊറാസിക് ആർട്ടറി. സോ ഇനി നമ്മൾ മൂന്നാമത്തെ പാർട്ടിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ പാർട്ടിൽ നിന്ന് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആദ്യത്തെ, മൂന്നാമത്തെ പാർട്ടിൽ മൂന്ന് ബ്രാഞ്ചസ് ഉണ്ട്, അതിലാദ്യത്തെ ആളെ നമ്മൾ പഠിക്കുകയാണ്. ഇതാണ് നമ്മുടെ സബ് സ്കേപ്പുലർ ആർട്ടറി. ആരാണ് സബ് സ്കേപ്പുലർ ആർട്ടറി? ഈ സബ് സ്കേപ്പുലർ ആർട്ടറിക്ക് ഇനി രണ്ട് ബ്രാഞ്ചസ് ഉണ്ട്. ഒന്നാമത്തെ ആളാണ് സർക്കംഫ്ലക്സ് സ്കേപ്പുലർ ആർട്ടറി. സർക്കംഫ്ലക്സ് സ്കേപ്പുലർ ആർട്ടറി. അടുത്ത് രണ്ടാമത്തെ ആളാണ് തൊറാക്കോ ഡോർസൽ ആർട്ടറി. ഒന്നാമത്തെ ആളാണ് സർക്കംഫ്ലക്സ് സ്കേപ്പുലർ ആർട്ടറി, രണ്ടാമത്തെ ആളാണ് തൊറാക്കോ ഡോർസൽ ആർട്ടറി. ഈ സർക്കംഫ്ലക്സ് സ്കേപ്പുലർ ആർട്ടറിയൊക്കെ നമ്മൾ തൊട്ടടുത്ത വീഡിയോയിൽ പഠിക്കും. സ്കേപ്പുലർ അനാസ്റ്റമോസിസ് പഠിക്കുമ്പോൾ ഈ സബ് സ്കേപ്പുലർ ആർട്ടറി, സർക്കംഫ്ലക്സ് സ്കേപ്പുലർ ആർട്ടറി ഇവയുടെ എല്ലാ ഇമ്പോർട്ടൻസ് നമ്മൾ പഠിക്കും. ഇനി അപ്പോൾ നമ്മൾ ഒരു ബ്രാഞ്ച് പഠിച്ചല്ലേ തേർഡ് പാർട്ടിൽ, ആരായിരുന്നു? സബ് സ്കേപ്പുലർ ആർട്ടറി. ഇനി അടുത്തത് പഠിക്കണമെങ്കിൽ, അടുത്ത രണ്ട് ബ്രാഞ്ചസ് പഠിക്കാൻ നമുക്ക് ഒരാളൂടെ വേണം. ദാറ്റ് ഈസ് നമ്മുടെ ഹ്യൂമറസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹ്യൂമറസ്. ഓക്കെ, ഹ്യൂമറസ് എന്നിരിക്കട്ടെ. സോ ഹ്യൂമറസിൻ്റെ നെക്ക് റീജിയനാണ് ഇത്. ഓക്കെ, നെക്ക് റീജിയനാണ് ഇത്. അപ്പം ഞാൻ പറഞ്ഞു, ഏത് വരെയാണ് നമ്മുടെ ആക്സിലറി ആർട്ടറി ഏത് വരെയാണുള്ളത്? ടിൽ ടീറിസ് മേജർ മസിലിൻ്റെ ലോവർ ബോർഡർ വരെ അല്ലേ. ടീറിസ് മേജർ മസിലിൻ്റെ ലോവർ ബോർഡർ വരെയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ അത് ആക്സിലറി ആർട്ടറി. ഈ ടീറിസ് മേജർ മസിലിൻ്റെ ലോവർ ബോർഡർ കഴിഞ്ഞാൽ പിന്നെ ആക്സിലറി ആർട്ടറി ആരായിട്ട് മാറുന്നു? ബ്രാക്കിയൽ ആർട്ടറി. സോ അപ്പോൾ നമ്മൾ തേർഡ് പാർട്ടിൽ ഒന്നാമത്തെ ബ്രാഞ്ച് പഠിച്ചു, ദാറ്റ് ഈസ് സബ്സ്കേപ്പുലർ ആർട്ടറി. രണ്ടാമത്തെ ബ്രാഞ്ച് മൂന്നാമത്തെ ബ്രാഞ്ച് ഒരുമിച്ച് പഠിക്കുക എളുപ്പമാണ്. അതായത് ഇതാണ് നമ്മുടെ നെക്ക് റീജിയൻ അല്ലേ. ഈ നെക്ക് റീജിയനിലൂടെ, ഹ്യൂമറസിൻ്റെ നെക്ക് റീജിയനിലൂടെ രണ്ട് ആർട്ടറീസ് ഇങ്ങനെ ചുറ്റിക്കറങ്ങും. ദാറ്റ് ഈസ് സർക്കംഫ്ലക്സ്, ഇങ്ങനെ ചുറ്റും. ഓക്കെ, അപ്പോൾ എവിടെ കൂടെയാണ് ചുറ്റുന്നത്? ഒരാൾ മുന്നിലൂടെയും ഒരാൾ പുറകിലൂടെയും. ഓക്കെ, സോ മുന്നിലൂടെ. അപ്പോൾ ഒരു ബ്രാഞ്ച് ഇങ്ങനെ വന്നിട്ട് ഹ്യൂമറസിൻ്റെ നെക്ക് റീജിയൻ്റെ മുന്നിലൂടെ ഇങ്ങനെ ചുറ്റും. അപ്പോൾ മുന്നിലൂടെ, സോ ആൻറ്റീരിയർ, ചുറ്റും അല്ലേ, സോ സർക്കംഫ്ലക്സ്. ആരെയാണ് ചുറ്റുന്നത്? ഹ്യൂമറസിൻ്റെ നെക്ക് റീജിയൻ, ഹ്യൂമറൽ. ആരാണ് ചുറ്റുന്നത്? ആർട്ടറി. സോ ആൻറ്റീരിയർ സർക്കംഫ്ലക്സ് ഹ്യൂമറൽ ആർട്ടറി. ദെൻ ഒരാൾ പുറകിലൂടെ ചുറ്റും, ദാറ്റ് ഈസ് പുറകിലൂടെ ചുറ്റും. അപ്പോൾ പുറകിലൂടെ ആൻഡ് പോസ്റ്റീരിയർ ചുറ്റും, അതുകൊണ്ട് സർക്കംഫ്ലക്സ്. ആരാ ചുറ്റുന്നത്? ഹ്യൂമറസ്, അതുകൊണ്ട് ഹ്യൂമറൽ. ആരാ ചുറ്റുന്നത്? ആർട്ടറി. സോ ആൻറ്റീരിയർ സർക്കംഫ്ലക്സ് ഹ്യൂമറൽ ആർട്ടറി, അതുപോലെ പോസ്റ്റീരിയർ സർക്കംഫ്ലക്സ് ഹ്യൂമറൽ ആർട്ടറി. അപ്പോൾ ഇങ്ങനെ രണ്ട് ബ്രാഞ്ചസ്, ടോട്ടലി മൂന്ന് ബ്രാഞ്ചസ് ആണ് നമ്മളെ തേർഡ് പാർട്ടിലുള്ള. ഒന്നാമത്തെ ആൾ സബ്സ്കേപ്പുലർ ആർട്ടറി, രണ്ടാമത്തെ ആൾ നമ്മുടെ ഹ്യൂമറസിൻ്റെ നെക്ക് റീജിയൻ്റെ മുൻവശത്തൂടെ, ദാറ്റ് ഈസ് ആൻറ്റീരിയർ പാർട്ടിലൂടെ ചുറ്റുന്നു, ദാറ്റ് ഈസ് ആൻറ്റീരിയർ സർക്കംഫ്ലക്സ് ഹ്യൂമറൽ ആർട്ടറി. അടുത്ത് രണ്ടാമത്തെ ആൾ നമ്മുടെ ഹ്യൂമറസിൻ്റെ നെക്ക് റീജിയൻ്റെ പുറകിലൂടെ, പോസ്റ്റീരിയർ ഭാഗത്തൂടെ, ദാറ്റ് ഈസ് പോസ്റ്റീരിയർ സർക്കംഫ്ലക്സ് ഹ്യൂമറൽ ആർട്ടറി. സോ ഇത്രയാണ് നമ്മുടെ ആക്സിലറി ആർട്ടറിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇനി ഒരു രണ്ട് നെർവ്സ് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ രണ്ട് നെർവ് സപ്ലൈ ഉണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ സബ്സ്കേപ്പുലർ ആർട്ടറിയുടെ അടുത്തുകൂടെ പാസ് ചെയ്യുന്ന ഒരു നെർവാണ്. ഇത് പോകുന്നത് ലേറ്റിസിമസ് ഡോർസി മസിലിലേക്കാണ്. സോ ഇത് നെർവ് ടു ലേറ്റിസിമസ് ഡോർസി എന്ന് പറയാം. ഇവൻ്റെ പേരാണ് നെർവ് ടു ലേറ്റിസിമസ് ഡോർസി. ആരടുത്തൂടെയാണ് പാസ് ചെയ്യുന്നത്? നമ്മുടെ സബ്സ്കേപ്പുലർ ആർട്ടറിയുടെ അടുത്തൂടെയാണ്. ദെൻ രണ്ടാമത്തെ ഒരു നെർവാണ് നമ്മുടെ പോസ്റ്റീരിയർ സർക്കംഫ്ലക്സ് ഹ്യൂമറൽ ആർട്ടറിയുടെ അടുത്തുകൂടെ പാസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പേര് സർക്കംഫ്ലക്സ് നെർവെന്നോ അല്ലെങ്കിൽ ആക്സിലറി നെർവെന്നോ വിളിക്കാം. സർക്കംഫ്ലക്സ് നെർവ് അല്ലെങ്കിൽ ആക്സിലറി നെർവെന്ന് വിളിക്കാം. സോ ഇത്രയുമാണ് നമ്മൾ ആക്സിലറി ആർട്ടറിയിൽ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് പിക്ചർ നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഞാനൊന്ന് ഇതൊന്ന് ഓടിച്ച് റിവൈസ് ചെയ്ത് പറഞ്ഞുതരാം. നമ്മൾ ആക്സിലറി ആർട്ടറി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തല്ലേ, ബേസ്ഡ് ഓൺ നമ്മുടെ പെക്ട്രാലിസ് മൈനർ മസിൽ. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ഒരു ബ്രാഞ്ചായിരുന്നു സുപ്പീരിയർ തൊറാസിക് ആർട്ടറി. സെക്കൻഡ് പാർട്ടിൽ നിന്ന് രണ്ട് ബ്രാഞ്ചായിരുന്നു, ദാറ്റ് ഈസ് സ്റ്റാർട്ട് തൊറാക്കോ അക്രോമിയൽ ട്രങ്ക്. ഈ തൊറാക്കോ അക്രോമിയൽ ട്രങ്കിൽ നിന്ന് നാല് ബ്രാഞ്ചസ്, ദാറ്റ് ഈസ് അക്രോമിയൽ പാർട്ട്, പെക്ടറൽ പാർട്ട്, ക്ലേവിക്കുലർ പാർട്ട്, ഡെൽറ്റോയിഡ് പാർട്ട്, ദാറ്റ് ഈസ് എ പി സി ഡി. ദെൻ
രണ്ടാമത്തെ ബ്രാഞ്ചായിരുന്നു ലേറ്ററൽ തൊറാസിക് ആർട്ടറി. ഇനി മൂന്നാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ മൂന്ന് ബ്രാഞ്ചസ് ആണുള്ളത്. ഒന്ന് സബ്സ്കേപ്പുലർ ആർട്ടറി, രണ്ട് അത് ആൻറ്റീരിയർ സെർക്കംഫ്ലക്സ് ഹ്യൂമറൽ ആർട്ടറി, മൂന്ന് പോസ്റ്റീരിയർ സെർക്കംഫ്ലക്സ് ഹ്യൂമറൽ ആർട്ടറി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആക്സിലറി ആർട്ടറിയിലുള്ളത്. നമുക്കിനി പിക്ചേഴ്സ് നോക്കാം, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇതാണ് ഇത്രയും നേരമായിട്ട് നമ്മൾ ആക്സിലറി ആർട്ടറിയെ പഠിച്ചത്. ഇതാ നോക്കണം, ഇതാണ് നമ്മളെ ഫസ്റ്റ് റിബ്. ഈ ഫസ്റ്റ് റിബ് ക്രോസ് ചെയ്യുമ്പോഴാണ് ആക്സിലറി, ഇത് സബ്ക്ലേവിൻ ആർട്ടറി. ഫസ്റ്റ് റിബ് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ അത് ആക്സിലറി ആർട്ടറി ആയിട്ട് മാറും. ഇതാണ് നമ്മുടെ ടിറിസ് മൈനർ മസിൽ കേട്ടോ. മുകളിലോട്ട് കാണുന്നത് ലേറ്റിസിമസ് ഡോർസിയ, ഇത് ടിറിസ് മൈനർ മസിൽ. ടിറിസ് മൈനർ മസിൽ വരെയാണ്, അതിൻ്റെ ലോവർ ബോർഡർ വരെയാണ് നമ്മുടെ ഇത് ആക്സിലറി ആർട്ടറി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പെക്ടറാലിസ് മൈനർ മസിൽ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. കണ്ടോ, പെക്ടറാലിസ് മൈനർ മസിലിൻ്റെ അടിയിലൂടെയാണ് നമ്മുടെ ആക്സിലറി ആർട്ടറി പാസ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് അടിയിലുള്ള സെക്കൻഡ് പാർട്ട്, ഇത് തേർഡ് പാർട്ട്. അടുത്ത പിക്ക് നോക്കാം. ദാറ്റ് ഈസ് ഇവിടെ നോക്കണം, ഫസ്റ്റ് പാർട്ടിൽ നിന്ന് വരുന്ന ദ ഫസ്റ്റ് പാർട്ട് ഇതാണ് അല്ലേ. ഫസ്റ്റ് പാർട്ടിൽ നിന്ന് വരുന്ന ഈ ബ്രാഞ്ചിനെയാണ് സുപ്പീരിയർ തൊറാസിക് ആർട്ടറി എന്ന് പറഞ്ഞത്. ദെൻ നമ്മുടെ ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട് അല്ലേ. സെക്കൻഡ് പാർട്ടിൽ നിന്ന് രണ്ട് ബ്രാഞ്ചസ് ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ തൊറാക്കോ അക്രോമിയൽ ട്രങ്ക്, ഇതാണ് നമ്മുടെ ലേറ്ററൽ തൊറാസിക് ആർട്ടറി. ലേറ്ററൽ തൊറാസിക് ആർട്ടറി, ദെൻ തേർഡ് പാർട്ട്. തേർഡ് പാർട്ടിൽ ഇതാണ് നമ്മുടെ സബ്സ്കേപ്പുലർ ആർട്ടറി. ദെൻ ഇത് നമ്മുടെ എന്ത് ആൻറ്റീരിയർ സെർക്കംഫ്ലക്സ് ഹ്യൂമറൽ ആർട്ടറി. ദെൻ പുറകിലൂടെ ഉള്ളത് പോസ്റ്റീരിയർ സെർക്കംഫ്ലക്സ് ഹ്യൂമറൽ ആർട്ടറി. ഓക്കെ, സോ അടുത്ത ലാസ്റ്റ് പിക്ക്, അതായത് ഇതാണ് നമ്മുടെ ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞല്ലേ. ദാറ്റ് ഈസ് അവിടെയുള്ള രണ്ട് ബ്രാഞ്ചസ് ആയിരുന്നു, അതിൽ ഒന്ന് തൊറാക്കോ അക്രോമിയൽ ട്രങ്ക്. തൊറാക്കോ അക്രോമിയൽ ട്രങ്കിൽ ദ നാല് ബ്രാഞ്ചസ് ഉണ്ടല്ലേ. ഒന്ന് അക്രോമിയൽ പാർട്ട്, ദ അക്രോമിയലിലേക്ക് പോകുന്ന ഈ ഒരു ബ്രാഞ്ചാണ് അക്രോമിയൽ പാർട്ട്. ദെൻ ഇനി ദ ഈ രണ്ടാമത്തെയാണ് പെക്ടറൽ പാർട്ട്, ദാറ്റ് ഈസ് പെക്ടറൽ റീജിയനിലേക്ക് പോയി സപ്ലൈ ചെയ്യുന്നതാണ് പെക്ടറൽ പാർട്ട്. ഇനി മൂന്നാമത്തെയാണ് ഇതാണ് ഡെൽറ്റോയിഡ് പാർട്ട്, ദാറ്റ് ഈസ് ഡെൽറ്റോയിഡ് പാർട്ടിലേക്ക് പോയി സപ്ലൈ ചെയ്യുന്ന ആളിനെയാണ് ഡെൽറ്റോയിഡ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ നാലാമത്തെ ബ്രാഞ്ചാണ് നമ്മുടെ ക്ലേവിക്കിളിലേക്ക് പോകുന്നത്. ക്ലേവിക്കുലർ റീജിയന് സപ്ലൈ ചെയ്യാൻ പോകുന്ന ആളാണ് ക്ലേവിക്കുലർ ബ്രാഞ്ച് ഓഫ് തൊറാക്കോ അക്രോമിയൽ ട്രങ്ക്. സോ ഇത്രയും ഇനി നമ്മൾ അതുപോലെ സുപ്പീരിയർ തൊറാസിക് ആർട്ടറി, ദാറ്റ് ഈസ് ഇതാണ് നമ്മൾ ആദ്യം കണ്ടായിരുന്നു അല്ലേ. ദെൻ ഇതാണ് നമ്മുടെ സബ്സ്കേപ്പുലർ ആർട്ടറി. ദെൻ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സെർക്കംഫ്ലക്സ് ഹ്യൂമറൽ ആർട്ടറി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത്. ഓക്കേ.